ഞങ്ങൾ സെയിൻറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയത്തു നിന്ന് വരുന്നു. എൻ്റെ പേര് അഞ്ജലി റാണി കെ എ. എൻ്റെ ഫ്രണ്ട്സ് കാർത്തിക ആർ, പിന്നെ അർച്ചന ശ്രീകുമാർ. ഞങ്ങളുടെ ഗ്രൂപ്പ്, ഞങ്ങളുടെ ടീം മെൻറ്റർ മിസ്റ്റർ മിഥുൻ സി എ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഞങ്ങളുടെ പ്രോജക്റ്റ് ചൈൽഡ് സേഫ്റ്റി ബെൽറ്റാണ്. ചൈൽഡ് സേഫ്റ്റി ബെൽറ്റിന് രണ്ട് യൂണിറ്റാണുള്ളത്, ഒന്ന് ചൈൽഡ് യൂണിറ്റും രണ്ടാമത്തത് പേരൻറ് യൂണിറ്റും. ചൈൽഡ് യൂണിറ്റിൽ വരുന്ന പോർഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് ഒരു പിക് കൺട്രോളർ ആണുള്ളത്. ഇതാണ് എല്ലാ പ്രോഗ്രാമിങ്ങും ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു ജി എസ് എം മോഡം വരുന്നുണ്ട്. ജി എസ് എം മോഡം എസ് എം എസ് അയക്കുന്നതിനും കോൾസ് റിസീവ് ചെയ്യുന്നതിനും അമ്മയോട് സംസാരിക്കുന്നതിനും യൂസ് ചെയ്യുന്നു. പിന്നെ ജി പി എസ് മോഡം കുട്ടിയുടെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മൂന്ന് സെൻസേഴ്സ് ആണ് ഞങ്ങൾ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ടെമ്പറേച്ചർ സെൻസർ, രണ്ടാമത്തത് ഹ്യൂമിഡിറ്റി സെൻസർ, മൂന്നാമത്തത് ഹാർട്ട് ബീറ്റ് സെൻസർ. ഇനി ഇതുകൂടാതെ അഞ്ച് സെൻസേഴ്സും കൂടെ യൂസ് ചെയ്യാൻ പറ്റും, എട്ട് എ ഡി സി ഇൻപുട്ട് പിൻസ് പിക്കിനുള്ളത് കാരണം. ഇനി പേരൻറ്റ് യൂണിറ്റിൽ വരുന്നത് ഒരു മൊബൈൽ ഫോൺ, പിന്നെ ഒരു അലാം. പേരൻറ്റിന് ക്യാരി ചെയ്യാൻ പറ്റുന്നത് കുട്ടിയും അമ്മയും ഔട്ട്ഡോറിലായിരിക്കുമ്പോൾ ക്യാരി ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ ഓപ്പറേഷൻ രണ്ട് രീതിയിൽ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന്, കുട്ടി ഇൻഡോറിലായിരിക്കുമ്പോഴും കുട്ടി ഔട്ട്ഡോറിലായിരിക്കുമ്പോഴും. കുട്ടി ഇൻഡോറിലായിരിക്കുമ്പം മെയിനായിട്ട് ഒരു വീടിനകത്ത് തന്നെ പല ഡേഞ്ചർ സോൺസ് ഉണ്ടാകാം. അപ്പം ആ ഡേഞ്ചർ സോൺസ് ആദ്യം പേരൻറ്റ് കണ്ടുപിടിച്ച് അവിടെ ട്രാൻസ്മിറ്റേഴ്സ് വെക്കുന്നു. അപ്പം വെക്കുന്ന ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഇത്. ഈ ട്രാൻസ്മിറ്റേഴ്സ് ഡേഞ്ചർ സോണിൽ വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിന അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യണം. ഒരു 2 or 3 meters കുട്ടി ആ റിസീവർ, അതിൻ്റെ കറസ്പോണ്ടിങ് റിസീവർ യൂണിറ്റുമായിട്ട് ആ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ സെൻട്രലിൽ ഒരു അലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ അലാം ബീപ്പ് ചെയ്യുന്നു. അപ്പം ഉടനെ അമ്മയ്ക്ക് അത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഉടനെ വന്ന് കുട്ടിക്ക് വേണ്ട കെയർ കൊടുക്കാൻ പറ്റും. ഇനി ഒരുപാട് ഏരിയ ഉള്ള ഒരു വീടാണെങ്കിൽ ഈ ഏത് സോണിൽ നിന്നാണ് ഈ അലാം വന്നതെന്നും എസ് എം എസ് കൂടെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഔട്ട്ഡോർ എക്സ്പ്ലനേഷൻ കാർത്തിക. അപ്പം അമ്മയും കുട്ടിയുമായിട്ടാണ് വെളിയിൽ ഷോപ്പിങ്ങിന് പോകുന്ന കേസിൽ അമ്മയുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. പിന്നെ എക്സ്ട്രാ വരുന്നത് ഒരു എവേ അലാമാണ്. അമ്മയും കുട്ടിയും തമ്മിൽ ഷോപ്പിംഗ് പോകുന്നൊരു കേസിൽ കുട്ടി അമ്മയുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു കേസ് വരുവാണെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു 2 or 3 meters എവേ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ കയ്യിലുള്ള അലാം അടിക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകും കുട്ടി ദൂരെയാണെന്ന് മനസ്സിലായിട്ട് കുട്ടിയുടെ അടുത്ത് പോയി കുട്ടിയെ രക്ഷിക്കാൻ പറ്റും. അതേപോലെ ഞങ്ങളിവിടെ ജി പി എസും ജി എസ് എമ്മും യൂസ് ചെയ്യുന്നുണ്ട്. ജി എസ് എം വെച്ചിട്ട് അമ്മ ഒരു ബ്ലാങ്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കറണ്ട് സ്റ്റാറ്റസ് കിട്ടും. ഇപ്പം കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുന്ന ഒരു കേസിലാണെങ്കിൽ മെസ്സേജ് അയക്കുന്ന വഴി ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും മെസ്സേജ് ആയിട്ട് റിപ്ലൈ വന്നു കഴിഞ്ഞാൽ ആ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വെച്ചിട്ട് കുട്ടിയുടെ കറണ്ട് പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് 2-way കമ്മ്യൂണിക്കേഷനും ഇൻക്ലൂഡ് ചെയ്യാം. കുട്ടി അമ്മയ്ക്ക് കുട്ടിയോട് സംസാരിക്കാം, അതുപോലെ തന്നെ കുട്ടിക്ക് തിരിച്ചും സംസാരിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരാൾ അമ്മയുടെ മൊബൈലിൽ നിന്ന് അങ്ങോട്ട് കോൾ കൊടുക്കാൻ മതി. നമ്മൾ ഓട്ടോ പിക്കിംഗ് ആണ് ഇവിടെ അവൈൽ ചെയ്തേക്കണത്. അത് കാരണം കുട്ടിക്ക് തിരിച്ച് സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെ അമ്മയുടെ അവിടെ ഓഫ് ആക്കാൻ മതി, എല്ലാ കോളും എൻഡ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വേറെ ഇതിനകത്ത് ഗ്യാസ് സെൻസർ ഉപയോഗിക്കാം. ഇപ്പോൾ എൽ പി ജി ഗ്യാസൊക്കെ ലീക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇത് സഹായിക്കുന്നു. പിന്നെ ആക്ച്വൽ സൈസ് ഇതിനേക്കാളും വളരെ കുറവായിരിക്കും. നമുക്കൊരു വാച്ചിൻ്റെ സൈസിലേക്ക് ആക്കാൻ പറ്റും ഈ സംഭവം. പിന്നെ എസ് എം ടി എന്ന ടെക്നോളജി നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഒരു മൾട്ടി ലെയർ പി സി ബി ഫോർമേഷനാണ് അത്. അപ്പം ഒരു ബെൽറ്റിൽ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വാച്ചായിട്ട് ഉപയോഗിക്കാൻ ധരിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇതിനെ ചെറുതാക്കാൻ പറ്റും. ഇതിനകത്ത് ബീക്കൺസ് ഒക്കെ തന്നെ ഒരു ബട്ടൺ സൈസും നമുക്ക് ഇതൊക്കെ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് കോസ്റ്റും വളരെ കുറവായിരിക്കും. ഒരു 1500 below നമുക്ക് അവൈൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇന്നത്തെ സാഹചര്യത്തിൽ ഏതൊരു വീട്ടിലും ആവശ്യമായ ഒരു സംഭവമാണിത്. കാരണം ഇന്നത്തെ വീട്ടിൽ മൊത്തം ന്യൂക്ലിയർ ഫാമിലി ആയത് കാരണം അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടാവും. അപ്പോൾ അവിടെ കുട്ടികളെ നോക്കാമെന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാണ്. അതിന് ഒരു സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി എക്സ്പെഷ്യലി ചിൽഡ്രൻ ആണെങ്കിലും ഇപ്പം മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക്, പിന്നെ ഓട്ടിസം പോലുള്ള അസുഖമുള്ളവർക്ക്, അങ്ങനെയുള്ള കുട്ടികൾക്കും ഇത് നമുക്ക് ഏജ് ലിമിറ്റ് ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാം. പിന്നെ കോസ്റ്റ് തീരെ കുറവ്. അപ്പോൾ ഏത് ഒരു കോമൺ ഫാമിലിക്ക് ഇത് അഫോർഡബിൾ ആണ്. പിന്നെ ഇപ്പം വയസ്സായവർക്കാണെങ്കിൽ പോലും ഇപ്പം കുട്ടികൾ അവരുടെ മക്കൾ വർക്കിംഗ് ആണെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിൽ അവരുടെ ഹാർട്ട് ബീറ്റ് കൂടും. ഹാർട്ട് ബീറ്റ് കൂടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നൈബേഴ്സിനെ അവർക്ക് അറിയിക്കാൻ പറ്റും. ഒന്നി കൂടുതലും പേരെ ഒരേ സമയത്ത് അലേർട്ട് ചെയ്യാൻ പറ്റും. ജി എസ് എം യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറേ പേർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും. പിന്നെ 2-3 മാസത്തിനുള്ളിൽ തന്നെ
കണ്ട ന്യൂസ് കട്ടിങ്സ് ആണ് ഈ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. മനോരമയിൽ വന്നത് ഇത്രയും നാളുകൾക്കുള്ളിൽ തന്നെ ഇത് ഇത്രയും അപകടങ്ങളാണ് അവിടെ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മൾ അറിയാതെ പോകുന്ന വേറെ എത്രയോ അപകടങ്ങളുണ്ട്. ഇതെല്ലാം കുറയ്ക്കുന്നതിന് വേണ്ടിയും പേരൻസിന് മനസ്സമാധാനത്തോടെ തങ്ങളുടെ കുട്ടികളെ വളർത്തുന്നതിനും ഈ പ്രോഡക്റ്റ് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു.